നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നതും പിന്നെ ഒളിച്ചോടുന്നതും പലരും ചതികുഴിയിൽ അകപ്പെടുന്നതുമായ നിരവധി വാർത്തകൾ നാം കേരളത്തിൽ നിന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട് സംഭവിച്ചത് അത്തരത്തിൽ മർമ്മപ്രധാനമായ ജീവിത മുഹൂർത്തമായിരുന്നു. പക്ഷേ ഒടുവിൽ വമ്പൻ ട്വിസ്റ്റ് നടന്നു. ആ പെൺകുട്ടിയെ കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. കോഴിക്കോട് നടന്ന സംഭവം ഇങ്ങനെ. 18-കാരി ഒളിച്ചോടി കോഴിക്കോടെത്തി. കാമുകനെ കണ്ടപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു കണ്ടത്. ശ്രീനാഥിന്റെ ജീവിതത്തിൽ നീതു കടന്നു വന്നത് അവിചാരിതമായിട്ടാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്രീനാഥിനോടുള്ള പ്രണയം ഒരിക്കലും വൈകല്യം കാരണം നീതു വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പത്തനംതിട്ട സ്വദേശിയായ നീതു BA വിദ്യാർത്ഥിനിയാണ്. 2 വർഷം മുൻപായിരുന്നു ശ്രീനാഥ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ അരയ്ക്ക് താഴെ തളർന്നു പോയത്. എന്നാൽ 3 മാസം മുൻപ് നീതു ശ്രീനാഥിനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുകയായിരുന്നു. ആദ്യം സൗഹൃദത്തിൽ തുടങ്ങി, പിന്നീട് പ്രണയത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അത് പൂർണ്ണമായും പ്രണയത്തിലേക്ക് വഴിമാറി. നീതുവിന്റെ പ്രണയം അറിഞ്ഞ വീട്ടുകാർ ആദ്യം അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ നീതു അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ശ്രീനാഥിനെ പറ്റിയുള്ള സകല വിവരങ്ങളും അറിഞ്ഞ ശേഷമായിരുന്നു നീതു ശ്രീനാഥിനെ പ്രണയിച്ചത് എന്നതാണ് സത്യം. വീട്ടുകാരുടെ എതിർപ്പ് രൂക്ഷമായതോടെ നീതു ശ്രീനാഥിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. ഇതിനിടയിൽ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ രക്ഷകർത്താക്കൾ പോലീസിന് പരാതി കൊടുത്തു. ഇതേ തുടർന്ന് നാദാപുരം DYSP പ്രിൻസ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് ശ്രീനാഥിന്റെ വീട്ടിൽ നിന്നും നീതുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും വനിതാ സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തു. നീതുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശ്രീനാഥിനൊപ്പം ജീവിക്കണമെന്ന ഒറ്റ തീരുമാനത്തിൽ നിലയുറച്ചു നിൽക്കുകയായിരുന്നു നീതു. 18 വയസ്സായ നീതുവിന്റെ താല്പര്യങ്ങൾക്കായിരുന്നു കോടതി മുൻതൂക്കം നൽകിയത്. അതിനുശേഷം നീതുവിനെ ശ്രീനാഥിനൊപ്പം വിട്ടയക്കുവാൻ കോടതി ഉത്തരവിട്ടു. ശേഷം ശ്രീനാഥ് നീതുവിനെ വിവാഹം കഴിച്ച് തന്റെ ജീവിത സഖിയാക്കുകയും ചെയ്തു. സൗന്ദര്യമല്ല യഥാർത്ഥ പ്രണയത്തിന്റെ അടിത്തറ എന്ന് പല ദമ്പതികളും മാതൃക കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ് ഈ ദമ്പതികൾ. ഇവരെ കേരളവും നിറമനസ്സോടെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.